നമസ്കാരം. ഇന്ന് 2021 ജൂലൈ 31 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെ മുതൽ ബഹ്റിനിലെ വിദേശ തൊഴിലാളികൾക്കിടയിൽ 2 വർഷം കൂടുമ്പോൾ പീരിയോഡിക് മെഡിക്കൽ ചെക്കപ്പ് നിർബന്ധമാകും. പൊതുജനാരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. സ്ഥാപന ഉടമകൾ ഇ ഗവൺമെൻറ് അതോറിറ്റി സൈറ്റിലെ പീരിയോഡിക് മെഡിക്കൽ ചെക്കപ്പ് അപ്പോയിൻമെൻറ്റ് സർവീസ് എന്ന പേജിലൂടെയാണ് ജീവനക്കാർക്ക് വേണ്ട മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്. പകരുന്ന രോഗങ്ങൾ വരാതിരിക്കുന്നതിൻ്റെ പ്രതിരോധമായിട്ടാണ് പുതിയ പരിശോധനാ സമ്പ്രദായം ആരംഭിക്കുന്നത്. പരിശോധനയ്ക്ക് ശേഷം ജീവനക്കാർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. ഇത് സമയബന്ധിതമായി പുതുക്കിയില്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള അനുവാദം ലഭിക്കുന്നതല്ലെന്ന് ആരോഗ്യ മന്ത്രാലയ അധികൃതർ അറിയിച്ചു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റിൻ ഇന്നലെ 33 വിദേശികൾ ഉൾപ്പെടെ 106 പേരിലാണ് പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 5 പേർ ഉൾപ്പെടെ 991 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നലെ 70 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 266,705 ഉയർന്നു. ഇന്നലെ കോവിഡ് മരണങ്ങളൊന്നും രേഖപ്പെടുത്തിയില്ല. നിലവിൽ ആകെ കോവിഡ് മരണങ്ങൾ 1384. 13,110 പേരിലായിരുന്നു ഇന്നലെ കോവിഡ് പരിശോധനകൾ നടത്തിയത്. 0.81% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1,107,217 പേരാണ് ഇപ്പോൾ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ 1,052,384 പേർ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. ഇതുവരെയായി 1,38,001 പേർ ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചിട്ടുണ്ട്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ 42% പേർ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയ അധികൃതർ അറിയിച്ചു. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള 250,000 പേർക്കാണ് ബൂസ്റ്റർ ഡോസ് നൽകുന്നത്. ഇതിൽ 200,000 പേരെയെങ്കിലും എത്രയും പെട്ടെന്ന് ബൂസ്റ്റർ ഡോസ് എടുപ്പിക്കാനുള്ള ശ്രമമാണ് ആരോഗ്യ മന്ത്രാലയം നടത്തുന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. 10 ലക്ഷത്തിലധികം പേർക്ക് പൂർണ്ണമായും വാക്സിൻ നൽകി നിർണായക നേട്ടം കൈവരിച്ച ബഹ്റൈൻ സർക്കാരിനെ ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവ അഭിനന്ദിച്ചു. ഇന്ത്യൻ എംബസി ഇന്നലെ നടത്തിയ വെർച്വൽ ഓപ്പൺ ഹൗസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടനയുടെ ആരോഗ്യനഗരം എന്ന പദവി മനാമക്ക് ലഭിച്ചതിലും അദ്ദേഹം ബഹ്റൈൻ ഭരണകൂടത്തെ അഭിനന്ദിച്ചു. ഇന്ത്യയിലെ കോവിഡ് സാഹചര്യങ്ങളും ഓപ്പൺ ഹൗസിൽ അംബാസിഡർ വിശദീകരിച്ചു. 15 ഓഗസ്റ്റ് രാവിലെയും വൈകിട്ടും നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിൽ വെർച്വലായി പങ്കെടുക്കാൻ ബഹ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തോട് ഇന്ത്യൻ സ്ഥാനപതി ആഹ്വാനം ചെയ്തു. ഇതിനായുള്ള ലിങ്കുകളും വിശദവിവരങ്ങളും സമീപ ദിവസങ്ങളിൽ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ ബഹ്റിലെ ഇന്ത്യൻ സ്കൂൾ 100% വിജയം നേടി. 646 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയത്. സയൻസ് സ്ട്രീമിൽ നിന്നുള്ള ആരോൺ ഡൊമിനിക് ഡിക്കോസ്റ്റയും ആദിത്യ സിംഗും 99% വീതം മാർക്ക് നേടി സ്കൂൾ ടോപ്പറായി. മേഘന ഗുപ്ത, റിദ്ധി, നീലേഷ് കുമാർ റാത്തോഡ് എന്നിവർ 98.4% മാർക്കുമായി 2ാം സ്ഥാനം പങ്കിട്ടു. 98% മാർക്ക് നേടിയ ഹ്യൂമാനിറ്റി സ്ട്രീമിൽ നിന്നുള്ള ഇനാസ് മുഹമ്മദ് ഷുഹൈബ് 3ാം സ്ഥാനം നേടി. 18 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും A1 ഗ്രേഡും 63 വിദ്യാർത്ഥികൾക്ക് A ഗ്രേഡും ലഭിച്ചു. 97.8% വിദ്യാർത്ഥികൾക്കും 60% മുകളിലാണ് മാർക്ക് ലഭിച്ചത്. ഇബിൻലായിത്തം ഇസ്ലാമിക് സ്കൂൾ, അല്ലൂർ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലും 100% വിജയമാണ് വിദ്യാർത്ഥികൾ നേടിയത്. 112 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഇബുൽ ഹൈത്തം ഇസ്ലാമിക് സ്കൂളിൽ സയൻസ് സ്ട്രീമിൽ നിന്നും സൈബ സിതാര സുബൈർ 95.60% മാർക്കോടെ 1ാമതെത്തി. അല്ലൂർ ഇന്റർനാഷണൽ സ്കൂൾ സയൻസ് സ്ട്രീമിൽ ആലിയ ഹുസൈൻ ഭട്ട് 95.4% മാർക്കോടെ സ്കൂൾ ടോപ്പറായി. ബഹ്റിൻ സെൻറ് ഗ്രിഗോറിയസ് ക്നാനായ പള്ളിയിൽ ക്നാനായ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ നിറക്കൂട്ട് സമ്മർ ക്യാമ്പിന് ആരംഭം കുറിച്ചു. ഇടവക വികാരി ഫാദർ നോബിൻ തോമസ് അധ്യക്ഷത വഹിച്ച ഓൺലൈൻ യോഗത്തിൽ മലങ്കര സുറിയാനി ജ്ഞാനായ സഭയുടെ സമുദായ മെത്രോപൊലിത്ത കുര്യാക്കോസ് മാർ സെവേറിയസ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജ്ഞാനായ കോൺഗ്രസ് കേന്ദ്ര പ്രസിഡന്റ് റെവറൻഡ് ഫാദർ ജേക്കബ് കുട്ടി കല്ലുംകുളം ആശംസകൾ നേർന്ന യോഗത്തിൽ ഫാദർ ടോം കണ്ണന്താനം ക്ലാസ്സിന് നേതൃത്വം നൽകി. ഇടവക സെക്രട്ടറി എബ്രഹാം തമ്പി, ബെർലിറ്റ് മാത്യു, അബിൻ കുര്യാക്കോസ് എന്നിവർ സംസാരിച്ച യോഗത്തിൽ ഷോന മാത്യു സ്വാഗതവും ലിബി എജിൻ നന്ദിയും രേഖപ്പെടുത്തി. 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി 3 ബാച്ചുകളായി തിരിച്ച് ഓഗസ്റ്റ് 20 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്.
ബഹ്റിൻ അൽഹിദായ സെന്റർ മലയാളം വനിതാ വിഭാഗത്തിന് കീഴിൽ QHLS പഠന പരമ്പരയുടെ ഭാഗമായി നടത്തിവരുന്ന സൂറ അസുമർ വാരാന്ത്യ ക്വിസ് മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. ബഹ്റിനിൽ നിന്നും മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നുമായി നിരവധി വനിതകൾ ഇതിൽ പങ്കെടുത്തു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടന്ന പരിപാടിക്ക് സമീർ ഫറൂഖി നേതൃത്വം നൽകി. ഡോക്ടർ ലീന ഒന്നാം സ്ഥാനം നേടിയപ്പോൾ റജീന അബ്ബാസ് രണ്ടാം സ്ഥാനവും ജാരിയ അനസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. അൽഹിദായ സെന്റർ വനിതാ വിഭാഗം പ്രസിഡന്റ് സുമയ KT വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. QHS വനിതാ വിഭാഗം കൺവീനർ ഫാത്തിമ റിസ്ലി, ട്രഷറർ ആയിഷ നദ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. ബഹ്റിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൗൺസിൽ മലങ്കര സഭയിൽ നിന്നും കാലം ചെയ്ത തിരുമേനിമാരെ അനുസ്മരിച്ചു. മലങ്കര മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊലിത്ത, മാർത്തോമ സഭയുടെ വലിയ തിരുമേനി ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്ത, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി എന്നിവരെയാണ് KCEC അനുസ്മരിച്ചത്. പ്രസിഡന്റ് റവറൻ VP ജോണിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് ജനറൽ സെക്രട്ടറി റജി വർഗീസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പൂർണ്ണമായും ഓൺലൈനിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ KCEC വൈസ് പ്രസിഡന്റുമാരായ റവറൻ ഡേവിഡ് വി ടൈറ്റസ്, റവറൻ ദിലീപ് ഡേവിഡ്സൺ മാർക്ക്, റവറൻ ഫാദർ ബിജു ഫിലിപ്പോസ് കാട്ടുമറ്റത്തിൽ, റവറൻ ഫാദർ റോജൻ പേരകത്ത്, റവറൻ സാം ജോർജ്, റവറൻ ഫാദർ നോബിൻ തോമസ്, റവറൻ ഷാബു ലോറൻസ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ബഹ്റിലെ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വേനൽക്കാല ബോധവൽക്കരണ പരിപാടികൾ തുടർന്നു വരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വ്യാഴാഴ്ച ഹംലയിലെ ഒരു നിർമ്മാണ സൈറ്റിൽ 100 പ്രവാസി തൊഴിലാളികൾക്ക് വെള്ളം, പഴങ്ങൾ, ജ്യൂസ് തുടങ്ങിയവയടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. വരും ദിവസങ്ങളിലും ഈ പരിപാടികൾ തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോവിഡ് മഹാമാരിയെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട് ജീവിതം ദുസ്സഹമായ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സീറോ മലബാർ സൊസൈറ്റി ആരംഭിച്ച കയ്യെത്തും ദൂരത്ത് ഹൃദയപൂർവ്വം സിംസ് എന്ന പേരിൽ സൗജന്യ മാർക്കറ്റ് പദ്ധതി സൊസൈറ്റി പ്രസിഡന്റ് ചാൾസ് ആലുക്ക ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സജു സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രസിഡന്റ് ജേക്കബ് വാഴപ്പള്ളിയും വൈസ് പ്രസിഡന്റ് പോളി വിദേയത്തിലും ആശംസകൾ നേർന്നു. കൺവീനർ PT ജോസഫ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജോജി വർക്കി നന്ദിയും പറഞ്ഞു. ബഹ്റിൻ മാർത്തോമ ഇടവക മിഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ആത്മായ പരിശീലന കളരിയുടെ ഉദ്ഘാടനം കോട്ടയം കൊച്ചി ഭദ്രാസൻ അധ്യക്ഷൻ റവറൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഇടവക സഹവികാരി റവറൻ VP ജോൺ പ്രാരംഭ പ്രാർത്ഥന നടത്തി. ഇടവക വികാരി റവറൻ ഡേവിഡ് വി ടൈറ്റസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടവക മിഷൻ സെക്രട്ടറി ജോസ് ജോർജ് സ്വാഗതവും കൺവീനർ ബിജു മാത്യു നന്ദിയും ഗൾഫ് റീജിയൻ സഭാ കൗൺസിൽ പ്രതിനിധി കോശി സാമുവൽ സമാപന പ്രാർത്ഥനയും നടത്തി. തുടർന്ന് മാർത്തോമ തിയോളജിക്കൽ സെമിനാരി പ്രൊഫസർ റവറൻ ഡോക്ടർ ജോസഫ് ഡാനിയൽ, JMM സ്റ്റഡി സെന്റർ അസോസിയേറ്റ് ഡയറക്ടർ റവറൻ ഡോക്ടർ KJameson എന്നീ വൈദികർക്കൊപ്പം നവജീവോദയ മിഷൻ ഇന്ത്യയുടെ ചെയർമാൻ ബ്രദർ ജോർജ് ചെറിയാൻ, ചെറിയാൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകിയ പഠനക്കളരിയിൽ 200 ആളുകളാണ് പങ്കെടുത്തത്. Made for you. Send money online and redeem your loyalty points from our partners.